ഇതെന്താ അങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ? ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് മനസ്സിനൊരു സുഖവും തോന്നുന്നില്ല അമ്മേ. ദേവം കുഞ്ഞിന്റെ കല്യാണാലോചന അലസിപ്പോയതിന്റെ വിഷമോ അല്ലേ? എങ്ങനെ വിഷമിക്കാതിരിക്കും? ഇത്രയും നാളും എന്റെ മോൻ കല്യാണത്തിന് സമ്മതിക്കുന്നില്ലല്ലോ എന്ന വിഷമത്തിലായിരുന്നു ഞാൻ. അവസാനം അവൻ സമ്മതം മൂടിയപ്പോഴോ വന്ന ആലോചന ഈ വിധത്തിലുമായി. സാരമില്ലെന്നേ, നമുക്ക് വേറെ ആലോചിക്കാം. അതത്ര എളുപ്പമല്ല അമ്മേ. ഇറങ്ങിപ്പോകുമ്പോ ആ അമ്മാവൻ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചത് കേട്ടില്ലേ? നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുണ്ടാക്കിയ എനിക്ക് സ്വന്തം മകനെ 4 അക്ഷരം പഠിപ്പിക്കാൻ തോന്നിയില്ലല്ലോ എന്ന്. സത്യത്തിൽ ആ ചോദ്യം എന്റെ ചങ്കിലാ കൊണ്ടത്. അയാള് ചോദിച്ചത് സത്യമല്ലേ? എന്തു വന്നാലും ഞാൻ അവനെ പഠിപ്പിക്കേണ്ടിയിരുന്നു. പഠിപ്പില്ലാത്തതായി അവൻ വളരുന്നത് ഞാൻ അറിയണമായിരുന്നു. ഭാവിയിൽ ഇതവനൊരു കുറവായി തീരുമെന്ന് ഞാൻ മുൻകൂട്ടി കാണണമായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോ എന്റെ മോനോട് ഞാൻ പൊറുക്കാനാവാത്ത തെറ്റാ ചെയ്തെന്ന് തോന്നുന്നു. അങ്ങ് നിങ്ങനെ വിഷമിക്കാതെ, അതൊക്കെ മാറും. അയമ്മേ, വിരുന്ന് വന്നവർ പഠിപ്പില്ലാത്തതിന്റെ പേരിൽ മോനെ കുറ്റപ്പെടുത്തുമ്പോ നമ്മൾ അനുഭവിക്കുന്നതിന്റെ നൂറിരട്ടി വേദന അവന്റെ ഉള്ളിൽ നീറി നീറി കിടക്കുക. സത്യം പറഞ്ഞാൽ ആരുടെയും മുന്നിൽ തുറന്നു കാണിക്കാൻ പറ്റാത്ത ഒരു നെരിപ്പോട് ഉള്ളിൽ പേറിയ അവൻ കഴിയുന്നത്. മറ്റുള്ളവർക്ക് മുമ്പിൽ അപഹാസ്യനാകുന്നത് ഒഴിവാക്കാനാ എന്റെ മോൻ ഇത്രയും കാലം ബ്രഹ്മചര്യം ഹനുമാൻ സേവയൊക്കെ മറയാക്കിക്കൊണ്ട് നടന്നതെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. സ്വന്തം മോഹങ്ങൾ ഉള്ളിലടക്കി ഭക്തിയുടെ നിഴലിലേക്ക് ഒരു ഒളിച്ചോട്ടം അവൻ നടത്തിയത്. അവനോട് ഞാൻ നീതി പുലർത്തിയില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ സങ്കടമൊക്കെ മാറും. കണ്ണനെ നിറഞ്ഞ മനസ്സോടെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അധികം താമസിയാതെ ഇവിടെ വലതുകാല് വെച്ച് കേറും. ഉറപ്പാ, അങ്ങനെ വിഷമിക്കാതെ. ഈശ്വര കടാക്ഷമുണ്ടെങ്കിൽ എന്താ നടന്നുകൂടാത്തത്? നല്ലത് വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നീ ദേവസാറിന്റെ കയ്യിൽ നിന്ന് കൺസൽ ലെറ്റർ വാങ്ങാൻ പോയി എന്നൊക്കെ പറയുന്ന കേട്ടു. എന്ന് ഞാൻ നീ വരുന്ന ദിവസം ഒന്നും അറിയാത്ത പോലെ പൊട്ടത്ത് കളിക്കാൻ ഒന്നും നിക്കണ്ട മോളെ. പോയ വിശേഷം പറ. പോയി എന്നുള്ളതൊക്കെ ശരിയാ, പക്ഷെ കാണാൻ പറ്റില്ല. ഉച്ചവരെ നീ അന്വേഷിച്ചു നടന്നിട്ടും കണ്ടില്ല അല്ലേ? നല്ല ഒന്നാന്തരം നുണയാണെന്ന് നിന്റെ ഇമ്മുഖം കണ്ടാൽ അറിയാം. അന്ന് തമ്മി കണ്ട കാര്യം ഓർത്തപ്പോ തന്നെ പെണ്ണിന്റെ കവിളങ്ങ് തുടുത്തു. നീ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കി പറയ. നിനക്കെപ്പോഴും ദേവൻ സാറിന്റെ കാര്യം പറയാനല്ലേ നേരം. നിനക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ ഞാൻ ദേവൻ സാറിനോട് പറയാം. ഓ, ഇനി നിന്റെ റെക്കമെൻഡേഷൻ കൊണ്ടൊന്നും കാര്യമില്ല. ആള് ബുക്ക്ഡ് ആയി പോയില്ലേ? അതാര്? ഓ, അവരുടെ സ്കൂളിലൊരു ടീച്ചറില്ലേ, നല്ല വെളുത്ത് ചുമന്ന അല്ലി എന്ന് പേരുള്ള ഒരു ടീച്ചർ, അവരാ കക്ഷി. ഈ നാട്ടുവഴിയിലൊക്കെ പതുക്കെ ഓടിച്ചുകൂടെ ഇവന്മാർക്ക്. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ലേ? ആ കുട്ടിയെ തട്ടിയിട്ടതും പോരാ, കാറും എടുത്തോണ്ട് സ്ഥലം വിടാൻ നോക്കുന്നു. കാറാവുമ്പോ തട്ടും മുട്ടൊക്കെ ചെയ്യും, അതിന്റെ പുറകെ നടക്കലല്ല എന്റെ ജോലി. തന്റെ വണ്ടിയാണ് തട്ടിയതെങ്കിൽ താൻ തന്നെ വേണം അതിന്റെ പുറകെ നടക്കാൻ. തനിക്കൊരു മര്യാദ ഇല്ലടോ? താനൊരു മനുഷ്യനാണോ? ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്നെങ്കിലും നോക്കണ്ടേ? എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കണ്ടേ? വന്നത് വന്നു, വേഗം വണ്ടി എടുത്ത് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതെ, എന്റെ വണ്ടി ആംബുലൻസ് അല്ല. തന്നോട് വണ്ടി എടുക്കാനാ ഞാൻ പറഞ്ഞത്. രക്തോൽപ്പിക്കുന്ന ഈ കൊച്ചിനെ എന്റെ വണ്ടി കേറ്റാനോ? നടക്കില്ല മോളെ, പകരം നീ വേണേ കേറിക്കോ, ഞാൻ കൊണ്ടുപോവാം. നീ എന്നെ അടിച്ചു അല്ലെ?